നയരൂപീകരണം ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ് ലോക്സഭ. അതുകൊണ്ട് തന്നെ ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ കേരള സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലൊന്നാണ് ശബരിമല ക്ഷേത്ര പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം. എന്തുകൊണ്ടാണ് നിലപാട് വ്യക്തമാക്കിയേ മതിയാവൂ? സുപ്രീംകോടതി വിധിയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭയമല്ല. സുപ്രീംകോടതി ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തട്ടെ. CPMന്റെ ഈ കാര്യത്തിലുള്ള ഭയമെന്താണ്? ശബരിമലയിലെ വിധി വന്നപ്പോൾ പിണറായി വിജയനും CPMനും എടുത്ത നിലപാടിൽ നിന്ന് CPMന് ഇപ്പോൾ മാറ്റമുണ്ടോ? വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ആ വിശാല ബെഞ്ചിന്റെ മുമ്പാകെ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി സംസ്ഥാനം അഭിപ്രായം പറയേണ്ടി വരും. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ക്ഷേത്രപ്രവേശനം സ്ത്രീകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CPMന്റെ നിലപാടിൽ നിന്ന് CPMന് മാറ്റമില്ല. ഈ കാര്യങ്ങൾ CPM വ്യക്തമാക്കണം. ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായി ഞങ്ങൾ ഉന്നയിക്കുന്നു. ഒരു സംശയമല്ല കാര്യത്തിൽ. കാരണം തെരഞ്ഞെടുപ്പിനാണ് ഈ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിൽ വിവാദപരമായിട്ടുള്ള ശബരിമല പ്രശ്നത്തിന്റെ സമീപനം എന്തായിരിക്കും? സംവരണത്തെ സംബന്ധിച്ചുള്ള സമീപനം എന്തായിരിക്കും? മറ്റ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നയപരമായ നിലപാടുകൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ എന്തിനാ CPM ഒളിച്ചു കളിക്കുന്നത്? സുപ്രീംകോടതി വിധിയാണോ വിധിയാണോ നാളെ സംവരണത്തെ സംബന്ധിച്ചുള്ള CPMന്റെ നിലപാട്? ഓരോ വിഷയങ്ങളിലും കോടതി വിധിയാണോ നയം നിലപാട്? വളരെ വളരെ വ്യക്തമാണ്. UDF കൃത്യമായി വ്യക്തമാക്കുന്നു, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി വിശ്വാസ സമൂഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാകാൻ പര്യാപ്തമായ നിലപാട് വിശാല സുപ്രീംകോടതി വിധിക്ക് മുമ്പാകെ കേരളത്തിന്റെ അഭിഭാഷകൻ സ്വീകരിക്കും. ഇതാണ് UDFന്റെ നിലപാട്. വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തുമാറ്റം വന്നാൽ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. ഈ നിലപാടിനെ സംബന്ധിച്ച് CPMന് എന്താ അഭിപ്രായം പറയാനുള്ളത്? പിന്നെ ഇതിന്റെ നിയമസാംഗത്യത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ തുടങ്ങാൻ അനുവദിക്കാവൂ എന്ന സുപ്രീംകോടതിയുടെ വിധി മറികടക്കാനാണ് കേരള ഗവൺമെന്റ് അബ്കാരി ആക്ട് ഭേദഗതി ചെയ്തത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന് പ്രതികൂലമായ വിധി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തിയത്. കേരള പോലീസ് ആക്ടിലെ 118 വകുപ്പ് ഭേദഗതി ചെയ്ത് 118A വകുപ്പ് കൂട്ടിച്ചേർത്ത് നിയമനിർമ്മാണം ഓർഡിനൻസ് മുഖാന്തരം നടത്തിയത് പിണറായി വിജയൻ ഗവൺമെന്റ് സുപ്രീംകോടതി വിധിയെ അതിജീവിക്കാനാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പ്രൊമോഷൻ കാര്യത്തിൽ സംവരണം പാടില്ല എന്ന സുപ്രീംകോടതി വിധി അതിജീവിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കി. ആ പാർലമെന്റ് നിയമം നിലനിന്നു, അത് സാധൂകരിക്കപ്പെട്ടു. അതുപോലെ ഷവബാനു കേസിൽ ഇതുപോലെ തന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായപ്പോൾ അന്ന് പാർലമെന്റ് നിയമനിർമ്മാണം നടത്തി, ആ നിയമനിർമ്മാണം സാധൂകരിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ സാങ്കേതികത്വങ്ങളെ സംബന്ധിച്ചല്ല ഞങ്ങൾ CPMനോട് അഭിപ്രായം ചോദിക്കുന്നത്, CPMന്റെയും മുഖ്യമന്ത്രിയുടെയും നയപരമായ നിലപാടെന്ത്? പറഞ്ഞേ തീരൂ. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞേ തീരൂ. കാരണം നിയമനിർമ്മാണ സഭ, സംസ്ഥാനത്തൊരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, നിങ്ങളെ വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നാൽ ശബരിമല പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ജനങ്ങളോട് പറയണം. പറഞ്ഞേ തീരൂ. ഞങ്ങളിതാ പറയുന്നു, അത് പ്രാവർത്തികമാക്കുമെന്ന് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലും ഞങ്ങൾ ഒരു സംശയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ടയിൽ ഒന്നാണിത്, വരുന്ന 5 വർഷക്കാലത്തേക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളോടൊപ്പം തന്നെ നയപരമായ കാര്യങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യണ്ടേ? തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാക്കാൻ വേണ്ടി തന്നെയാണ്. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു അജണ്ടയാണിത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു അജണ്ടയാണ്. കാരണം ഈ ഇതിൽ പറയണ്ടേ നിലപാട് പറയണ്ടേ? ഒരു ഗവൺമെന്റിന്റെ നയം പറയണ്ടേ? ഒരു ഗവൺമെന്റിന്റെ നിലപാട് പറയണ്ടേ? ആ നിലപാട് ഗവൺമെന്റ് പറയണം, CPM പറയണം. ആ കാര്യത്തെ സംബന്ധിച്ച് എന്തിനാ ഒളിച്ചു കളിക്കുന്നത്? അവർ പറയണം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10-നും 50-നും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നതാണ് നയമെങ്കിൽ ആ നയം പറയണം. 4 വോട്ടിന് വേണ്ടി നയം മാറ്റില്ലെങ്കിൽ ആ നയം മാറ്റില്ല, ഞങ്ങളുടെ പഴയ നിലപാട് തുടരുമെന്ന് പറയണം. അല്ല, സുപ്രീംകോടതി വിധിയായിരിക്കും ഞങ്ങളുടെ നയം, ഞങ്ങളുടെ നിലപാട് തന്നെ പറയണം.